ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാരോസ് പ്ലാനറ്റ്. അപ്പോൾ ഞാൻ ഇന്നൊരു കിച്ചൺ ടിപ്പ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ വീടുകളിൽ മല്ലിയിലയും പുതിനയിലയും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത് വാടിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട് അല്ലേ, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴായാലും. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, പല രീതിയിലും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ആണ് മല്ലിയിലയും പുതിനയിലയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അത് എനിക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പോൾ ഇത് പാക്കറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മൂടൊന്നും റൂട്ടൊന്നും അതിലുണ്ടായിരുന്നില്ല. ഈ രീതിയിൽ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊന്ന് ഇതിനകത്ത് പഴുത്ത ഇലകളും ചീത്തയായ ഇലകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിട്ട് നല്ല ഇലകൾ മാത്രമായിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മൂടോടാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ നമുക്കതിൻ്റെ ചീത്തയായിട്ടുള്ള ഇലകളും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ടൊന്നുമല്ല സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ കഴുകിയിട്ട് നമ്മൾ കഴുകി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര എന്ന് പറഞ്ഞാലും അതിൽ കുറച്ചെങ്കിലും വെള്ളമയൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് എടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നല്ലതായിട്ടുള്ള ഇലകളിങ്ങനെ തെരഞ്ഞെറിഞ്ഞ് മാറ്റിയാണ്. ഇപ്പോൾ നല്ല ഇലകൾ മാത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരേപോലെ ഒന്ന് അടുക്കി വയ്ക്കാം. അതിൻ്റെ ചുവട്ഭാഗം ഒരേ ലെങ്തിൽ വരുന്ന രീതിയിൽ നമുക്ക് അടുക്കി വയ്ക്കാം. ഏകദേശം ഒക്കെ ഒന്ന് ഒരേപോലെ കൂട്ടിപ്പിടിച്ചാൽ മതി, അല്ലാതെ കറക്റ്റായിട്ടും കറക്റ്റ് ലെങ്തിലൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരേ നീളത്തിൽ നമുക്ക് ഈ അടിവശം കണ്ടില്ലേ, അങ്ങനെയുള്ളത് നമുക്കൊന്ന് ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നേരെയാക്കി ഒന്ന് അടുക്കി എടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഒന്നും ഒരേപോലെയല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്കതേപോലെ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴ്ഭാഗം, ഏറ്റവും അടിയിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് വേണമെങ്കിൽ കളയണമെന്നില്ല, നമ്മൾ രസമൊക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരേ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു റബ്ബർ ബാൻഡോ എന്താണ് ചരട്, എന്തെങ്കിലും ചരട് വെച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടിവെക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ നമുക്ക് വേരോട് കൂടിയായിരിക്കും കെട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിൻ്റെ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അതാകുമ്പോൾ വേരോട് കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നാൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇതാ ഇതിപ്പോൾ കട്ട് ചെയ്ത് കെട്ടി ഒരേ നീളത്തിലാക്കി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴേക്ക് ഇങ്ങനെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയേക്കാം താഴ്ഭാഗത്തേക്ക്, കാരണം നമ്മളിതിനെയും വെള്ളത്തിൽ ഇടയ്ക്ക് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ താഴേക്ക് ഇലയുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചീത്തയാവും, അത് കിടന്നിട്ട് പെട്ടെന്ന് അളിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെയുള്ള ഇലകൾ നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം ചില്ല് ബോട്ടിലായാലും പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഏതായാലും കുഴപ്പമില്ല, എയർ ടൈറ്റായിട്ടുള്ള ബോട്ടിൽ വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഏതെങ്കിലും ഒരു ബോട്ടിലെടുക്കുക, അതിൻ്റെ അടിയിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുപ്പി കംപ്ലീറ്റ് ഉണങ്ങിയതാണ്, അതിൻ്റെ അടിഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. കാരണം ഇലയൊന്നും ഒട്ടും വെള്ളമയം ഇല്ലാണ്ടിരുന്നാൽ മാത്രമേ അത് അത്ര നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത താഴെ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, ആ ഭാഗം വെള്ളത്തിൽ മുട്ടി കിടക്കുന്ന രീതിയിൽ അത്രയിട മാത്രം കണ്ടോ, ഇതേപോലെ മുട്ടി കിടക്കുന്ന രീതിയിൽ നമുക്കിത് ഇറക്കി വെച്ചതിന് ശേഷം മുകൾ ഭാഗത്തു നിന്ന് ഇലകളൊന്ന് ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തല്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് അധികം പ്രഷർ കൊടുക്കാതെ ഒന്ന് പതിയെ പ്രസ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ അടയ്ക്കണം. ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അതേപോലെ തന്നെ പുതിനയില, നമ്മുടെ മിൻറ്റ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ്
കാണിക്കുന്നത്. ദാ ഇതും ഒരുപാട് ഇങ്ങനെ വാടിയതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, നമ്മളിത് അതേപോലെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതും നമുക്ക് മല്ലിയില ചെയ്തതുപോലെ തന്നെ ഇതിൽ നിന്ന് ചീത്തയായിട്ടുള്ള ഇലകളും വാടിയതും കരിഞ്ഞു പോയിട്ടുള്ള ഇലയൊക്കെ നമുക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടുള്ളത് മാത്രം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ഒരേ രീതിയിൽ പിടിച്ചു കൊടുത്തിട്ട് താഴ്ഭാഗം ഒരു ശകലം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. താഴെയുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, കാരണം വെള്ളത്തിൽ ഇങ്ങനെ ഇല മുട്ടിക്കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അളിഞ്ഞു പോവില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴെയുള്ള ഇലകളൊന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. ഇതും അതേപോലെ തന്നെ നമ്മൾ മല്ലിയില കെട്ടിയതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇനി ഇതും നമുക്ക് ഒരു ബോട്ടിലെടുത്തിട്ട് ബോട്ടിലെടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ഉണങ്ങിയ ബോട്ടിലാണ്. അതിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് ആ കമ്പ് കിടക്കുന്ന രീതിയിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മിൻറ്റിൻ്റെ ഇലയും ഇറക്കി വെച്ച് കൊടുത്തു. ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗം മാത്രമാണ് വെള്ളത്തിൽ മുട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചതിന് ശേഷം അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ബോട്ടിലാക്കിയിട്ടുണ്ട്. വാടിയതൊന്നും കുഴപ്പമില്ല, നമ്മൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ആയിരിക്കും. കണ്ടോ, ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. നമ്മളിത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക. അതേപോലെ നമ്മൾ ഇതിൽ നിന്ന് ഇലകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കെട്ടി വെച്ചത് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് വീണ്ടും വീണ്ടും ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തോളം എന്തായാലും ലാസ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മളത് യൂസ് ചെയ്ത് തീർന്നിട്ടുണ്ടാവും. ഇത് ഞാൻ അതേപോലെ വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത്രയേ ബാക്കിയുള്ളൂ. കണ്ടോ, ആ വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന ഇലയുടെ അവിടെയൊക്കെ മാത്രം ഒരുമാതിരി ഇങ്ങനെ കറുത്തിട്ട് വരും, ഇലകൾ ചീത്തയാവും. പക്ഷേ മുകൾ ഭാഗം കണ്ടോ, ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ഏകദേശം ഒരു മാസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നതാണ്. എടുക്കുമ്പോൾ ഞാൻ വെള്ളം മാറ്റി കൊടുക്കും. ബാക്കി അങ്ങനെ തന്നെ ബാക്കി ഇലകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.